Hello, my dear students. Welcome to the next chapter, Directing means Nirdeshikar. This chapter is unit weight score nu parayunnathu 10 aanu. Ippo thanne ningalku adinte pradhanam manasilayi kaanumallo. Iduvare nammal discuss cheytha chapter il okke maximum 8 score aayirunnu. Idil ninnu 10 score inde questions aanu public exam inu chodikkaru. Idinagathu namukku padikkendathu endaanu directing? Directing inde meaning, adinte importance, അതിന്റെ പ്രിൻസിപ്പിൾസ്, പിന്നെ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. നാല് എലമെന്റുകളാണ് ഡയറക്റ്റിംഗിനുള്ളത്: സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇവയോരോന്നിനെ കുറിച്ചും വിശദമായിട്ടും ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കും അതാത് ദിവസം കൃത്യമായി പഠിച്ചു പോകണം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡയറക്റ്റിംഗിന്റെ മീനിങ്ങും അതുപോലെ തന്നെ ക്യാരക്ടറൈസിസുമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിലെ അസംബ്ലിയിലേക്ക് ഒന്ന് ഓർമ്മ തിരിച്ച്, നമുക്ക് നമ്മളെല്ലാം ക്ലാസ്സുകളിൽ സ്കൂളുകളിലൊക്കെ അസംബ്ലിയിൽ പങ്കെടുത്തിട്ടില്ലേ, അതിലേക്ക് ഒന്ന് ഓർമ്മ തിരിച്ച്. ആ അസംബ്ലികളില് എപ്പോഴൊക്കെ ആയിരുന്നു നിങ്ങൾ ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ് ഇവയൊക്കെ ചെയ്തിരുന്നത് ഓർക്കുന്നില്ലേ? എപ്പോഴായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ നമ്മുടെ പി ടി സാറോ അല്ലെങ്കിൽ എച്ച്എംഒ ഒക്കെ വന്ന് വാമപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിർദ്ദേശിക്കുമ്പോഴായിരുന്നു നമ്മള് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? ആ അസംബ്ലിക്ക് ഊർജം പകരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാനും അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും പ്രചോദനങ്ങളും ഒക്കെ നൽകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഗൈഡൻസും ഒക്കെ നേതൃത്വം ഒക്കെ കൂടിയാൽ മാത്രമാണ് ഓരോ സ്ഥാപനത്തിന്റെയും പ്രവർത്തനങ്ങൾ ഏറ്റവും മികവുറ്റ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒരു അവരുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അവിടുത്തെ ജീവനക്കാർക്ക് നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും അവരെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ഒക്കെ വേണം. ഇതിനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ മാനേജ്മെന്റ് ധർമ്മമായ ഡയറക്റ്റിംഗ് പ്രയോഗിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഒരു ഹോട്ടലിന്റെ ഉടമ ജോലിക്കാരോട് ചില കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു അല്ലെ. ഒരു വെഡിങ് ഫംഗ്ഷൻ അവിടെ അവർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഉള്ള എംപ്ലോയീസിനോട് ഇന്ന ഡേറ്റിലാണ് അത് നടക്കേണ്ടത്, ഇനി ഇന്ന ഇന്ന കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നൊക്കെ അവിടുത്തെ ജീവനക്കാരോട് ആ ഉടമസ്ഥൻ പറയാനായിട്ട് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഒരു ടീച്ചർ ഒരു വിദ്യാർത്ഥികളോട് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നു. അപ്പൊ ആ പ്രോജക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതിനുള്ള ആവശ്യമായ കാര്യങ്ങളെല്ലാം നിർദ്ദേശിച്ചു കൊടുക്കുന്നു അല്ലെ. അതിന്റെ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നതിന്, അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും ടീച്ചർ നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഒരു സിനിമാ സംവിധായകൻ നടന്മാരോട് ഇന്ന രീതിയിൽ അഭിനയിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇവയൊക്കെ നമ്മൾ ഇവയെല്ലാം എന്താണ്? ഡയറക്റ്റിംഗ് ആണല്ലേ ഇതിനകത്ത് ചെയ്യുന്നതെല്ലാം. ഇതിൽ നിന്ന് നാം എന്താ മനസ്സിലാക്കേണ്ടത്? മുൻകൂട്ടി നിശ്ചയിച്ച ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡയറക്റ്റിംഗ് ഉപയോഗിക്കുന്നത് എന്നാണ്. ഇനി നമുക്കിതിന്റെ മീനിങ്ങിലേക്ക് പോകാം. എന്താണ് ഡയറക്റ്റിംഗ്? ദി പ്രോസസ് ഓഫ് ആക്ടിവേറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. എന്താണ്? ബിസിനസിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി മനുഷ്യ വിഭവത്തെ പ്രചോദിപ്പിക്കുന്ന, ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് മീൻസ് മൂവിംഗ് ഇൻ ടു ആക്ഷൻ, പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. മീൻസ് മൂവിംഗ് ഇൻ ടു ആക്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് പ്രവർത്തനത്തിലേക്ക് നീക്കൽ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. പ്രവർത്തനത്തിലേക്ക് നീക്കൽ, മൂവിംഗ് ഇൻ ടു ആക്ഷൻ. നോക്കിക്കേ, ഇവിടെ ടീം കളിക്കാർക്ക് നോക്കിക്കെ കോച്ച് നിർദ്ദേശിക്കുന്ന കണ്ടില്ലേ, നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇനി ഏണസ്റ്റ് ഡെയില് ഡയറക്റ്റിംഗിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഡയറക്റ്റിംഗ് ഈസ് ടെല്ലിംഗ് പീപ്പിൾ വാട്ട് ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ടു ദി ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി. അതായത് എന്താണ് ചെയ്യേണ്ടതെന്നും അത് പരമാവധി കഴിവ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാപനത്തിലെ ജോലിക്കാരോട് ആജ്ഞാപിക്കുന്നതുമാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് ഈസ് ടെല്ലിംഗ് പീപ്പിൾ വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടതെന്നും
ആൻഡ് സീയിങ് ദാറ്റ് ദ ഡു ഇറ്റ് ടു ദ ബെസ്റ്റ് ഓഫ് ദർ എബിലിറ്റി, അവരത് അവരുടെ കഴിവിന്റെ ഏറ്റവും പരമാവധി വിനിയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് ഇതെന്ന് പറയുന്നത്. ഡിറക്ടിക് എന്ന് പറയുന്നത് ഏണസ്റ്റ് ഡെയിൽ ആണ് ഇത് നിർവചിച്ചിരിക്കുന്നത്. അദ്ദേഹം ആരാണെന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്, എ ജർമ്മൻ ബോൺ അമേരിക്കൻ ഓർഗനൈസേഷണൽ തിയറിസ്റ്റ് പ്രൊഫസർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അറ്റ് കൊളംബിയ യൂണിവേഴ്സിറ്റി, ബെറ്റർ നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ കമ്പാരിറ്റീവ് മാനേജ്മെന്റ് തിയറി. അത് ഡെഫിനിഷൻ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡയറക്ടിങ്ങിന്റെ മീനിങ് പഠിക്കണം. ഇനി ക്യാരക്ടേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങൾക്ക് എഴുതേണ്ടുന്ന നോട്ട്സും കൂടി ഒന്ന് നോക്കിയേക്കാം. നോക്കുക, മീനിങ് ഓഫ് ഡയറക്ടിങ്. In the ordinary sense, directing means giving instructions and guiding people in doing work. ഒരു സാധാരണ സെൻസിൽ ഡയറക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ നൽകുക, അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകുക, ജോലി ചെയ്യാൻ ആളുകൾക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനെയാണ് ഡയറക്ടിങ് എന്ന് പറയുന്നത്. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, directing refers to the process of instructing, guiding, counseling, motivating and leading people in the organization to achieve its objectives. Management in the context le or organization de management in the context le directing ennu parnal endana nirdeshangal nalga, instructions, guidance gala, counseling, motivations, prajodanangala and leading people nedurtham nalgunu in the organization to achieve its objectives. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൗൺസിലിങ്ങുകളും പ്രചോദനങ്ങളും അതുപോലെ തന്നെ ലീഡർഷിപ്പും ഇതെല്ലാം നൽകുന്ന പ്രക്രിയയ്ക്കാണ് ഡയറക്ടിങ് എന്ന് പറയുന്നത്. Thus, directing is not a mere issue of instructions but encompasses many elements like supervision, motivation and leadership. ഒരു എലമെന്റും കൂടി ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ. ഡയറക്ടിങ് എന്ന് പറഞ്ഞാല് വെറും ഇൻസ്ട്രക്ഷൻസ് നൽകൽ മാത്രമല്ല, ഇതിനെ ചുറ്റപ്പെട്ട് ഒരുപാട് എലമെന്റുകൾ ഇതിന്റെ കൂടെയുണ്ട്. ആ എലമെന്റുകൾ ഇവയൊക്കെയാണ്. ഏതൊക്കെയാണ്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അത് അവിടെ വിട്ടുപോയിരിക്കുന്നതാണ്, അത് നിങ്ങൾ എഴുതി ചേർക്കണം. ഏതൊക്കെയാണ് ഡയറക്ഷന്റെ എലമെന്റ്സ്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. It is one of the key managerial functions performed by every manager. Management-ന്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഡയറക്ടിങ് എന്ന് പറയുന്നത്. എല്ലാ മാനേജേഴ്സ് ഓരോ സ്ഥാപനത്തിന്റെയും മാനേജർമാർ പെർഫോം ചെയ്യേണ്ടുന്ന മാനേജ്മെന്റ് ഫംഗ്ഷനുകളിലെ ഒരു സുപ്രധാനപ്പെട്ട മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം ഡയറക്ടിങ്ങിനെ. ദിസ് കീ മാനേജീരിയൽ ഫംഗ്ഷൻ പൺവേർഡിലൊക്കെ ചോദിക്കാം കേട്ടോ. മീനിങ് ആയിട്ട് ഈ പാരഗ്രാഫ് വേണം എഴുതാനായിട്ട്. അതിന്റെ എലമെന്റ് എഴുതുമ്പോൾ ഇതിന്റെ കൂടെ കമ്മ്യൂണിക്കേഷൻ കൂടെ എഴുതാൻ വിട്ടുപോകരുത്. ഇനി നമുക്ക് ക്യാരക്ടറൈസിസ്, ഇതിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറൈസിസ് താഴെ പറയുന്നവയാണ്. ഫസ്റ്റ് പോയിന്റ്, ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. എന്ന് വെച്ചാൽ എന്താണ്? പ്രവർത്തനത്തിന് മുൻകൈ എടുക്കുന്നു അല്ലെ, പ്രവർത്തനത്തെ മുൻകൈ എടുക്കുന്നതിന് സഹായിക്കുന്നു. ഡയറക്ടിങ് ഗിവ്സ് എ സ്റ്റാർട്ടിംഗ് ഫോർ ഓൾ ആക്ഷൻസ് ഇൻ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു തുടക്കം നൽകുന്നത് ഏത് വഴിയാണ്? ഡയറക്ടിങ് വഴിയാണ്. നമുക്ക് എഴുതേണ്ടുന്ന നോട്ടും കൂടി നോക്കാം. ഡയറക്ടിങ് ഈസ് എ കീ മാനേജീരിയൽ ഫംഗ്ഷൻ. മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, വളരെ സുപ്രധാനപ്പെട്ട പ്രധാനമായ ഒരു മാനേജീരിയൽ ഫംഗ്ഷൻ ആണ് ഡയറക്ടിങ്. A manager has to perform this function along with the planning, organizing, staffing and controlling while discharging his duties in the organization. ഇപ്പോൾ ഒരു സുപ്രധാന മാനേജീരിയൽ ധർമ്മമായ ഡയറക്ടിങ് ആസൂത്രണം, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ് എന്നിവയോടൊപ്പമാണ് മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. അപ്പൊ ഇതെല്ലാമാണല്ലോ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫംഗ്ഷന്റെ എല്ലാം ഒപ്പമാണ് ഈ ഡയറക്ടിങ് ഫംഗ്ഷൻ മാനേജർ പെർഫോം ചെയ്യേണ്ടത്. വൈൽ അതർ ഫംഗ്ഷൻസ് പ്രിപ്പയർ എ സെറ്റിംഗ് ഫോർ ആക്ഷൻ, ഡയറക്ടിങ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പൊ ഈ ഡയറക്ടിങ് മാറ്റി ഒഴികെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒരു
പ്രിപ്പയർ എ സെറ്റിംഗ് ഫോർ ആക്ഷൻ ആണ്, അതായത് പ്രവർത്തനത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടക്കുന്നുള്ളൂ. ഏത് വഴി? പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ്, ഇതെല്ലാം എന്ന് പറയുന്നത് എന്തുമാണ് നൽകുന്നത്? പ്രവർത്തനത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് അവിടെ കിട്ടുന്നതെങ്കിൽ, ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ഥാപനത്തിലെ പ്രവർത്തനത്തിന് മുൻകൈ എടുക്കലാണ് നൽകുന്നത്. ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന പ്രവർത്തനം ഇതിനകത്ത് ഏതാണ്? ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ പ്ലാനിംഗ് എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. പ്ലാനിംഗ് വഴി നമ്മൾ എന്ത് ചെയ്തു? ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ ഓർഗനൈസിംഗ് അല്ലെങ്കിൽ സംഘാടന പ്രവർത്തനം പൂർത്തിയാക്കി. പിന്നീട് എന്താ ചെയ്തത്? സ്റ്റാഫിംഗ് വഴി ജീവനക്കാരെ യഥാസ്ഥാനങ്ങളിൽ നിയമിച്ചു അല്ലെ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞെന്നാൽ പിന്നെ മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്താണ്? അവരുടെ ഒബ്ജക്റ്റ് നേടുന്നതിനുള്ള കാര്യം നടപ്പാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് നടപ്പാക്കണമെങ്കിൽ ഏത് ഫംഗ്ഷൻ അവിടെ വേണം? ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ഫംഗ്ഷൻ വേണം? ഡയറക്ഷൻ അവിടെ വേണം. അപ്പൊ അതിനാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റിംഗിന്റെ ഒരു ക്യാരക്ടർ ഏതാണ്? ഇനീഷ്യേറ്റ് ആക്ഷൻ. ആക്ഷനെ കൊണ്ടുവരുന്നത് ഏത് ഫംഗ്ഷൻ ആണ്? ഡയറക്റ്റിംഗ് ആണ്. ഡയറക്ഷൻ ഇനീഷ്യേറ്റ് ആക്ഷൻ. മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത ക്യാരക്ടറിലേക്ക് പോകാം. സെക്കൻഡ്, പെർവേസീവ്. എന്താണ്? സർവ്വവ്യാപി അല്ലെ. സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നതാണ്. ദിസ് ഫംഗ്ഷൻ ടേക്സ് പ്ലേസ് വേറെവർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. ഈ ഡയറക്ഷൻ ഫംഗ്ഷൻ എവിടെയാണ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻ ഉള്ളത്, അവിടെ എല്ലാം ഈ ഡയറക്ഷൻ ഫംഗ്ഷൻ അവിടെ കാണും. ആപ്ലിക്കബിൾ ടു ഓൾ ദി ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലും ഇത് ആപ്ലിക്കബിളും ആണ്. നോട്ടിലേക്ക് പോവാം. Directing takes place at every level of management. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ചുരുക്കി എന്തെന്ന് എഴുതാം? പെർവേസീവ് എന്ന് എഴുതാം അല്ലെ. പെർവേസീവ് എന്ന് എഴുതിയാൽ മതി. എവറി മാനേജർ ഫ്രം ടോപ്പ് എക്സിക്യൂട്ടീവ് ടു സൂപ്പർവൈസർ പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് ഡയറക്ടിംഗ്. ഉയർന്ന എക്സിക്യൂട്ടീവ് മുതൽ, ടോപ്പ് എക്സിക്യൂട്ടീവ് മുതൽ സൂപ്പർവൈസർമാർ വരെ എല്ലാ തലത്തിലുള്ള മാനേജർമാരും ഡയറക്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡയറക്ടിംഗ് ടേക്സ് പ്ലേസ് Wherever superior subordinate relation existed. Superior subordinate relation നിലനിൽക്കുന്നിടത്തെല്ലാം ഈ ഡയറക്ടിംഗ് ഫംഗ്ഷൻ നിർവഹിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? പെർവേസീവ് അല്ലെങ്കിൽ സർവ്വവ്യാപി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ, കണ്ടിന്യൂസ് പ്രോസസ്. ഒരു തുടർ പ്രക്രിയയാണ്. ഇറ്റ് കാരിഡ് ഔട്ട് ത്രൂ ദ ലൈഫ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ എത്ര നാളുണ്ട്, അത്രയും നാളും ഈ ഡയറക്ടിംഗ് ഫംഗ്ഷൻ അവിടെ പെർഫോം ചെയ്യുന്നുണ്ടാവും. നോട്ട് നോക്കാം. ഡയറക്ടിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഡയറക്ടിംഗ് ഈസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ഇതൊരു തുടർച്ചയായിട്ടുള്ള പ്രക്രിയയാണ്. ഇറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് പീപ്പിൾ ഓക്യുപ്പൈങ് മാനേജീരിയൽ പൊസിഷൻസ്. അപ്പൊ സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം തുടരുന്ന ഒരു പ്രക്രിയയാണല്ലോ ഡയറക്ഷൻ. ഇപ്പൊ മാനേജർമാർ മാറിയാലും ഈ ഡയറക്ഷൻ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഡയറക്ഷൻ കൂടാതെ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ തുടരുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതിനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓർഗനൈസേഷന്റെ മാനേജേഴ്സ് മാറിയെന്നാലും പുതിയതായിട്ട് വരുന്ന ആളുകളും നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഡയറക്ഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയും. നെക്സ്റ്റ് ക്യാരക്ടർ, ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുകുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് മാനേജേഴ്സ് ക്യാൻ ഡയറക്ട് ദ സബോർഡിനേറ്റ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതായത് ഇവിടെ ഡയറക്ഷൻ നൽകുന്നത് എവിടെ നിന്നാണ്? മുകളിലെ സുപ്പീരിയർ ആണ് തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റിന് നിർദ്ദേശം നൽകുന്നത് അല്ലെ. ഇപ്പൊ ടോപ്പ് ലെവൽ മാനേജർ ആണെങ്കിൽ തൊട്ടു താഴെയുള്ള മിഡിൽ ലെവൽ മാനേജേഴ്സിന് ഡയറക്ഷൻസ് നൽകുന്നു. മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണെങ്കിൽ ആർക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നു? ലോവർ ലെവൽ മാനേജേഴ്സിന് നൽകുന്നു. അവർക്ക് താഴെ എംപ്ലോയീസ് കാണും. ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. അപ്പോൾ എപ്പോഴും ഇത് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ടോപ്പ് തൊട്ട് ബോട്ടത്തിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. നോക്കുക, ഡയറക്ടിംഗ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഡയറക്ടിംഗ് ഈസ് ഫസ്റ്റ് ഇനീഷ്യേറ്റഡ് അറ്റ് ടോപ്പ് ലെവൽ and flows to the bottom through organizational hierarchy. അപ്പൊ ഏറ്റവും ആദ്യം ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്, ടോപ്പ് ലെവലിൽ നിന്നാണ് അല്ലെ. ഇതിന്റെ തുടക്കം മുകൾ തലത്തിൽ രൂപം ആണ്, പിന്നീടാണ് അത് ലോവർ ലെവലിലേക്ക് ഒഴുകി വരുന്നത്. ലോവർ ലെവൽ ഫ്ലോസ് ടു ദ ബോട്ടം ത്രൂ ദ ഓർഗനൈസേഷണൽ ഹയർ ആർക്കി.
It means that every manager can direct his immediate subordinate and take instructions from his immediate boss. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഓരോ മാനേജർമാരും തന്റെ തൊട്ടു താഴെയുള്ള കീഴ് ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും കീഴ് ജീവനക്കാർ മാനേജറിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡയറക്ഷൻ ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? ടോപ്പ് ടു ബോട്ടം ആണ്. ഇത്രയുമാണ് ഡയറക്ഷന്റെ ക്യാരക്ടറൈസിസ്. അതായത് ഡയറക്ടിംഗ് ഇനിഷ്യേറ്റ്സ് ആക്ഷൻ, ഡയറക്ടിംഗ് ടേക്സ് പ്ലേസ് അറ്റ് എവറി ലെവൽ ഓഫ് മാനേജ്മെന്റ്, directing is a continuous process, it flows from top to bottom. Natha class itre madi. Okay, thank you.